സമയത്ത് ധാരാളം വിനോദസഞ്ചാരികളും കച്ചവടക്കാരും എത്തുന്ന സ്ഥലം. എന്നാൽ സന്ധ്യ മയങ്ങിയാൽ അതുവഴി വാഹനങ്ങളിൽ പോകാൻ പോലും ആളുകൾ ഭയക്കുന്നു. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അത്തരത്തിലൊരു സ്ഥലത്തെ പറ്റിയാണ്. ഹായ് ഫ്രണ്ട്സ്, മിറാക്കൾ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തുടർന്ന് വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആളുകളും അനക്കങ്ങളുമുള്ള സ്ഥലങ്ങൾ തേടിയെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അത്ഭുതമാണ് രാജസ്ഥാനിലെ ഈ ഗ്രാമത്തെത്തുമ്പോൾ. കെട്ടുകഥകളും ഐതിഹ്യങ്ങളും ധാരാളമുള്ള രാജസ്ഥാനിലെ ഒരു ഗ്രാമം. എന്നാൽ ഇവിടെ എത്തിയ ഈ കഥകൾ വിശ്വസിച്ചേ പറ്റൂ. ഒറ്റരാത്രി കൊണ്ട് അപ്രതീക്ഷിതമായ ഈ ഗ്രാമത്തിന്റെ കഥ വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിൽ പോലും ഇന്ത്യയിലെ ഭയപ്പെടുത്തുന്ന സ്ഥലങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് രാജസ്ഥാനിലെ ഇടങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഒറ്റരാത്രി കൊണ്ട് അപ്രതീക്ഷിതമായ കുൽധാര എന്ന ഗ്രാമം. ആളുകളും അനക്കങ്ങളും ഇല്ലാത്ത ഒരിടമാണ് ഇപ്പോൾ കുൽധാര എന്ന ഗ്രാമം. കഥകൾ മാത്രമല്ല അവിടുത്തെ അന്തരീക്ഷവും ആളുകളെ തീർച്ചയായും ഭയപ്പെടുത്തും. വരണ്ടുടങ്ങിയ ഭൂമിയും കുറച്ചു മാത്രമുള്ള പച്ചപ്പും ഒഴിഞ്ഞ കെട്ടിടങ്ങളും കഥയുടെ തീവ്രത വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. രാജസ്ഥാനിലെ പ്രധാന പട്ടണങ്ങളിലൊന്നായ ജയ്സൽമീരിൽ നിന്നും 18 കിലോമീറ്റർ അകലെയാണ് കുൽധാര സ്ഥിതി ചെയ്യുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ സംരക്ഷിക്കപ്പെടുന്ന ഇവിടം 2010 രാജസ്ഥാൻ സർക്കാർ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നത്. പേടിപ്പെടുത്തുന്ന ഇടങ്ങളുടെ പട്ടികയിൽ സ്ഥാനം നേടിയ ഇവിടം തേടി നിരവധി സഞ്ചാരികൾ എത്താറുണ്ട്. എന്നാൽ രാത്രികാലങ്ങളിൽ ഇവിടെ എത്തുന്നവർക്ക് അസാധാരണമായ പല അനുഭവങ്ങളും ഉണ്ടാകുന്നതായി അനുഭവസ്ഥർ പറയുന്നു. മേൽക്കൂരകളും ചുവരുകളും ഇല്ലാത്ത ഇവിടത്തെ മൺഭവനങ്ങൾ സഞ്ചാരികളിൽ പേടിയുണർത്തുന്നവയാണ്. നൂറ്റാണ്ടുകളായി ആൾതാമസമില്ലാത്ത ഇവിടം ദൗർഭാഗ്യകരമായ കഴിഞ്ഞ കാലത്തിന്റെ അസ്ഥികൂടം പോലെയാണ്. 300 വർഷം പഴക്കമുള്ള ദുരൂഹത നിറഞ്ഞ കുൽധാര ഗ്രാമം ഒരു കാലത്ത് സമ്പൽ സമൃദ്ധിയുടെ അടയാളമായിരുന്നു. പിന്നീടെപ്പോഴോ ഗ്രാമം മുടിഞ്ഞു തുടങ്ങുന്നു. ഒടുവിൽ ആർക്കും വേണ്ടാത്ത ഒരു ഗ്രാമമായി മാറി. അതിനെ തുടർന്ന് നിരവധി കഥകൾ ഗ്രാമങ്ങളുമായി ബന്ധപ്പെട്ട് കേൾക്കാൻ തുടങ്ങി. ഗ്രാമത്തിൽ പ്രേതബാധയുണ്ടെന്നും രാത്രികാലങ്ങളിൽ ഇവിടെ തങ്ങുന്നത് നല്ലതല്ലെന്നുമൊക്കെയുള്ള കഥകളായിരുന്നു അവ. പലിവാൾ ബ്രാഹ്മണരാണ് ഈ ഗ്രാമം രൂപീകരിച്ചത്. ഗ്രാമം ഇന്ന് കാണുന്ന നിലയിലായതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഗ്രാമത്തിലെ മുഖ്യന്റെ മകളെ സ്വന്തമാക്കാൻ ജയ്സൽമീരിലെ ദുഷ്ടനായ ദിവാനായ സലീം സിംഗ് അതിയായി ആഗ്രഹിച്ചിരുന്നു. പെൺകുട്ടിയെ തനിക്ക് തന്നില്ലെങ്കിൽ ഗ്രാമം ഒന്നാകി ചുട്ടരിക്കുമെന്ന് ദിവാൻ ഭീഷണി മുഴക്കി. സ്വച്ഛാധികാരികളുടെ ഉത്തരവിന് തങ്ങളുടെ അഭിമാനം സമർപ്പിക്കുന്നതിനു പകരം പലിവാൾ ബ്രാഹ്മണർ മറ്റൊരു തീരുമാനം എടുത്തു. ഒറ്റരാത്രി കൊണ്ട് ഗ്രാമീണർ ആ ഗ്രാമം വിട്ട് എങ്ങോട്ടോ പോയി. ഇപ്പോൾ തലമുറകളായി പലിവാലുകൾ എവിടെയാണ് ജീവിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. എന്നാൽ പോകുന്നതിന് മുൻപ് അവർ ആ ഗ്രാമത്തെ ശപിച്ചു. ഇനി ഒരിക്കലും ആർക്കും അവിടെ താമസിക്കാൻ കഴിയാതിരിക്കട്ടെ എന്നതായിരുന്നു ശാപം. ഈ ശാപത്തിന്റെ ബാക്കി പത്രം എന്ന നിലയിൽ ഇപ്പോഴും ആരും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്നു കുൽധാര ഗ്രാമം. പിറ്റേ ദിവസം പെൺകുട്ടിയെ തേടി ഗ്രാമത്തിലെത്തിയ ദിവാനയും കൂട്ടരെയും എതിരേറ്റത് ഒഴിഞ്ഞുകിടക്കുന്ന കുറെ വീടുകളായിരുന്നു. സമീപത്തെ പ്രദേശങ്ങളിൽ ഗ്രാമീണരെ തേടി തിരച്ചിൽ നടത്തിയ സംഘം തിരിച്ചെത്തി രാത്രി ഗ്രാമത്തിൽ കിടന്നുറങ്ങി. എന്നാൽ പിറ്റേന്ന് അവരുടെ മൃതദേഹം മാത്രമാണ് കണ്ടെടുക്കാനായതെന്ന് ചരിത്രം പറയുന്നു. ശപിക്കപ്പെട്ട ഈ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാനായി ഒരു കവാടമുണ്ട്. പ്രവേശന ഫീസ് നൽകിയാൽ ആർക്കും ഈ കവാടത്തിലൂടെ കടക്കാനാകും. 10 രൂപയാണ് പ്രവേശന ഫീസ്. വാഹനം അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ 50 രൂപ കൊടുക്കണം. ടിക്കറ്റ് എടുത്താൽ ഗ്രാമത്തിലെ അത്ഭുത കാഴ്ചകൾക്കായി ഗേറ്റ് മലർക്കെ തുറക്കപ്പെടും. 87 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു വയോധികനാണ് ഈ കാവൽക്കാരൻ. 40 വർഷമായി ഇയാൾ ഇവിടെയുണ്ട്. എന്നാൽ ഗ്രാമത്തിൽ പ്രേതബാധയുണ്ടെന്ന കഥയൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമെന്നാണ് ഇവർ പറയുന്നത്. പുറത്തുനിന്നുള്ളവർ വെറുതെ പറഞ്ഞു പരത്തുന്ന കഥകൾ മാത്രമാണ് ഇതെന്ന് ഇവർ സ്ഥാപിക്കുന്നു. എന്നാലും ഗ്രാമത്തിന് എന്തൊക്കെയോ ശക്തിയുള്ളതായും ഇവർ വിശ്വസിക്കുന്നുണ്ട്. എല്ലാം ദൈവത്തിന്റെ കാര്യമെന്നാണ് ഇവർ പറയുന്നത്. ഗ്രാമത്തിലെ വീടുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. ഇത് ഗ്രാമത്തെക്കുറിച്ച് കേൾക്കാറുള്ള പ്രേതകഥകളെ ഊട്ടിയുറപ്പിക്കുന്ന ഘടകങ്ങളാണ്. എന്നാൽ രാജസ്ഥാൻ സർക്കാർ ഗ്രാമത്തിലെ ചില വീടുകൾ സംരക്ഷിക്കാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. വർഷങ്ങൾ പഴക്കമുള്ള ഈ വീടുകൾ പലതും നിലം പൊത്താനുള്ള സ്ഥിതിയിലാണുള്ളത്. എന്നാൽ ഇപ്പോഴും ഇവ സംരക്ഷിച്ചു പോരുന്നുണ്ട്. വീടുകൾക്കുള്ളിൽ കയറുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാസ്തുവിദ്യകൾ കാണാൻ സാധിക്കും. തനതായ ശൈലിയിലുള്ളവയാണ് ഇവ.
രാജസ്ഥാൻ ശൈലിയിലും അവിടെ കാണാൻ കഴിയും. കെട്ടിട നിർമ്മാണത്തിനും മറ്റുമായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ രാജസ്ഥാനിലെ കോട്ടകളും മറ്റുമൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുമായി സാമ്യമുണ്ട്. ഗ്രാമീണ മുഖ്യന്റെ വീടിനുള്ളിൽ കാണാവുന്ന സ്റ്റെയർ കേസ് കൗതുകമുണർത്തുന്ന കാര്യമാണ്. കൈവരിയില്ലാത്ത ചുവരിനോട് ചേർന്ന് നിൽക്കുന്ന സ്റ്റെയർ കേസ് ആണിത്. വീടുകൾക്കുള്ളിൽ കയറുമ്പോൾ മറ്റു പല കാര്യവും കാണാൻ സാധിക്കും. റൂഫുകൾ നോക്കിയാൽ തടിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. തടിക്കഷണങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. നല്ല പഴക്കം തോന്നുമെങ്കിലും അവ നാശത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത്. ചുവരുകളിലും ഇത്തരത്തിൽ തടികൊണ്ടുള്ള നിർമ്മിതികൾ കാണാൻ സാധിക്കും. കുൽധാരയിലെ ശേഷിപ്പുകൾ കണ്ടാൽ ഗ്രാമത്തിൽ പ്രേതബാധയുണ്ടെന്ന് ആരും വിശ്വസിച്ചു പോകും. തകർന്നു കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങളും പുല്ലുകൾ പടർന്ന് പന്തലിച്ച കാഴ്ചകളുമൊക്കെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നു. എപ്പോഴും അനുഭവപ്പെടുന്ന നിശബ്ദതയും വീശിയടിക്കുന്ന ഇളം കാറ്റും കൂടുതൽ സംശയങ്ങൾ ജനിപ്പിക്കും. പകൽ സമയത്ത് ധാരാളം വിനോദസഞ്ചാരികളും കച്ചവടക്കാരും കുൽധാരയിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ സന്ധ്യ മയങ്ങിയാൽ അതുവഴി വാഹനങ്ങളിൽ പോകാൻ പോലും ആളുകൾ പേടിക്കുന്നു. സംഭവത്തെപ്പറ്റി പല കാരണങ്ങളും പറയുന്നുണ്ടെങ്കിലും ഇത്രയും ആളുകൾ ഒറ്റരാത്രി കൊണ്ട് ഗ്രാമം ഉപേക്ഷിച്ചാൽ അത് സമീപ ഗ്രാമങ്ങൾ അറിയാതിരിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യം ഇന്നും നിഗൂഢമായി നിലനിൽക്കുന്നു. കുൽധാരയിൽ നിന്നും ഇരുളിന്റെ മറവിൽ കാണാതായ ഗ്രാമീണരും ഗ്രാമത്തിൽ തുടരുന്ന പേടി സ്വപ്നങ്ങളും ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ഭീതിജനകമായ കഥകളായി തുടരുന്നു. അപ്പൊ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.